ഹലോ എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ലോകത്താകമാനം ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്തപ്പെട്ട ആപ്ലിക്കേഷൻ ഏതൊക്കെയാണെന്ന്. അങ്ങനത്തെ 10 ആപ്ലിക്കേഷനാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഇതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഉണ്ടോ എന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഏതാണെന്ന് താഴത്ത് കമൻ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിൽ 10 സ്ഥാനത്ത് നിൽക്കുന്ന ആപ്ലിക്കേഷനാണ് സ്പോട്ടിഫൈ. 238 മില്യൺ ആൾക്കാരാണ് ഈ ഒരു മ്യൂസിക്കൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. ഹൈ ക്വാളിറ്റി മ്യൂസിക്കാണ് സ്പോട്ടിഫൈയുടെ പ്രത്യേകത. 9 സ്ഥാനത്ത് നിൽക്കുന്ന ആപ്ലിക്കേഷനാണ് സ്റ്റംബിൾ ഗൈസ്. 254 മില്യൺ ആൾക്കാരാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. ഇതൊരു ഗെയിമിംഗ് ആപ്ലിക്കേഷനാണ്. ചെറിയൊരു പസിൽ ടൈപ്പ് ഒബ്സ്ട്രക്കിളിനെയൊക്കെ ഫൈറ്റ് ചെയ്യുന്ന അങ്ങനെ ഒരു ചെറിയൊരു ഗെയിമിംഗ് ആപ്ലിക്കേഷനാണ് സ്റ്റംബിൾ ഗൈസ്. നമ്മുടെ ലിസ്റ്റിൽ 8-ാമത് നിൽക്കുന്ന ആപ്ലിക്കേഷനാണ് ഫേസ്ബുക്ക്. ഏകദേശം 298 മില്യൺ ആൾക്കാരാണ് ഈ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. ഫേസ്ബുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക്. ഓർക്കുട്ടിന് ശേഷം ഏറ്റവും കൂടുതൽ സക്സസ് ആയിട്ട് ഓർക്കുട്ട് ഇതായിട്ടും ഇപ്പോഴും ഫേസ്ബുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനാണ്. എന്നാലും ആൾക്കാർ ഇതിന് പല രീതിയിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. സെയിൽസിന് വേണ്ടിയിട്ട്, മാർക്കറ്റിന് വേണ്ടിയിട്ട് അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക്. ഇനി 7-ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് സബ്വേ സർഫസ്. ഏകദേശം 304 മില്യൺ ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരു ഗെയിമിംഗ് ആപ്ലിക്കേഷനാണ് സബ്വേ സർഫസ്. ഇത് ഒരു റണ്ണിങ് ആപ്ലിക്കേഷനാണ്. ടെമ്പിൾ റൺ പോലെ വന്നിട്ട് അതിന് ടെമ്പിൾ റണ്ണിനേക്കാളും കൂടുതൽ സക്സസ് ആയ ഒരു ഇതാണ്. കണ്ട പല രീതിയിലുള്ള ഒബ്സ്ട്രാക്കിളിൻ്റെ ഇതിക്കടെയൊക്കെ ഓടുന്ന ഒരു ഇതാണ്. 6-ാം സ്ഥാനത്ത് നിൽക്കുന്ന ആപ്ലിക്കേഷനാണ് ടെലിഗ്രാം. 310 മില്യൺ ആൾക്കാരാണ് ഇത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഫേസ്ബുക്കിൻ്റെ കമ്പനിയുടെ അണ്ടറിലേക്ക് മാറിയിരിക്കുകയാണ് ടെലിഗ്രാം. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇതൊരു ചാറ്റിംഗ് ആപ്ലിക്കേഷൻ ആയിരുന്നു. ഇപ്പോൾ പക്ഷെ കൂടുതൽ ആൾക്കാർ ഇതിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ മൂവി ഡൗൺലോഡ് ചെയ്യാനൊക്കെയാണ്. അങ്ങനത്തെ മൂവി ഡൗൺലോഡിങ്ങിനും സെയിൽസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ആൾക്കാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് ഇപ്പോൾ ടെലിഗ്രാം. നമ്മുടെ ലിസ്റ്റിൽ 5-ാമത് നിൽക്കുന്ന ആപ്ലിക്കേഷനാണ് സ്നാപ്ചാറ്റ്. 330 മില്യൺ ആൾക്കാരാണ് ഈ സ്നാപ്ചാറ്റ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. സ്നാപ്ചാറ്റ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. ഇതിൽ കൂടുതലും ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്ന നല്ല ഫിൽറ്റേഴ്സും അങ്ങനത്തെ ഇതൊക്കെയുള്ള ഏറ്റവും കൂടുതൽ നല്ല ഫിൽറ്റേഴ്സൊക്കെ കിട്ടുന്ന ഒരു ഇതാണ് സ്നാപ്ചാറ്റ്. അപ്പോൾ കൂടുതലും ഫോട്ടോസും റീൽസും പോലത്തെ ഇതൊക്കെ ചെയ്യുന്നത് എല്ലാവരും സ്നാപ്ചാറ്റിലാണ്. ചെറിയൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് സ്നാപ്ചാറ്റ്. നമ്മുടെ ലിസ്റ്റിൽ 4-ാമത് നിൽക്കുന്ന ആപ്ലിക്കേഷനാണ് കപ്കട്ട്. 357 മില്യൺ ആൾക്കാരാണ് ഈ കപ്കട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. ഇതൊരു വീഡിയോ ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ്. ഭയങ്കരമായിട്ട് കൂടുതലും യൂസ് ചെയ്യുന്ന ഇതാണ്. കുറച്ച് പ്രൊഫഷണൽ ടൈപ്പാണ്. പിന്നെ നല്ല നല്ല ഫിൽറ്റേഴ്സും അങ്ങനെ പെർഫെക്ഷനൊക്കെ കൂടുതലുള്ള ഒരു ആപ്ലിക്കേഷനാണ് കപ്കട്ട് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ. ഇതൊരു ഫോട്ടോ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ്. നമ്മുടെ ലിസ്റ്റിൽ 3-ാമത് നിൽക്കുന്ന ആപ്ലിക്കേഷനാണ് വാട്സാപ്പ്. 424 മില്യൺ ആൾക്കാരാണ് വാട്സാപ്പ് യൂസ് ചെയ്യുന്നത്. വാട്സാപ്പ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്, ചാറ്റിംഗ് ആപ്ലിക്കേഷനാണ്. ഫസ്റ്റ് ഇത് വന്നു കഴിഞ്ഞപ്പോൾ വി ചാറ്റിന് പകരമായിട്ട് വന്ന ഒരു ഇതാണ്. പക്ഷേ മെസ്സേജിങ് ഒക്കെ കൂടുതലും ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് വാട്സാപ്പ് വഴിയാണ്. വാട്സാപ്പ് ഭയങ്കരമായിട്ട് അപ്ഗ്രേഡ് ചെയ്ത് ഇപ്പോൾ ഗ്രൂപ്പുകൾ, കമ്മ്യൂണിറ്റീസ്, പേയ്മെൻറ്റ് അങ്ങനെ എല്ലാ രീതിയിലും ഇപ്പോൾ വാട്സാപ്പ് ഇതിലാണ്. കുറച്ച് കാണണം കഴിയുമ്പോൾ ഇത് ഭയങ്കര ഇതായിട്ട് ഒരു ബാങ്കിങ് സർവീസിലേക്ക് ഇപ്പോൾ മാറിയെങ്കിലും കൂടുതലിത് മെസ്സേജിങ് ആപ്ലിക്കേഷൻ ആയിരുന്നു. ഇപ്പോൾ എല്ലാ രീതിയിലും ഇത് അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലിസ്റ്റിൽ 2-ാമതുള്ളതാണ് ഇൻസ്റ്റഗ്രാം. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ്ബുക്കിനേക്കാളും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഇൻസ്റ്റഗ്രാമാണ്. കാരണം പണ്ട് ഫേസ്ബുക്കായിരുന്നു ഭയങ്കരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എല്ലാവരും ഫേസ്ബുക്കിൽ നിന്ന് മാറി ഇൻസ്റ്റഗ്രാമിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ കൂടുതലും എല്ലാവരും റീൽസ്, അങ്ങനത്തെ ഷോർട്സ് വീഡിയോ പോലത്തെ നമ്മുടെ യൂട്യൂബിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ചെറിയ വീഡിയോസും അവരുടെ ഇതൊക്കെ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഇതാണ് ഇൻസ്റ്റഗ്രാമിലാണ്. ഇൻസ്റ്റഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. ഇതിൽ ചാറ്റിംഗ് അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. ഇതെല്ലാം ഇപ്പോൾ ഫേസ്ബുക്ക് മെറ്റയുടെ അണ്ടറിലേക്ക് ഇത് മാറിക്കഴിഞ്ഞു. വാട്സാപ്പാണെങ്കിലും ഫേസ്ബുക്കാണെങ്കിലും ഇൻസ്റ്റഗ്രാം, ഇതെല്ലാം മെറ്റയുടെ അണ്ടറിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റഗ്രാം. നമ്മുടെ ലിസ്റ്റിൽ 1-ാമത് നിൽക്കുന്ന ആപ്ലിക്കേഷനാണ് ടിക്ടോക്ക്. 672 മില്യൺ ആൾക്കാരാണ് ഈ ടിക്ടോക്ക് വേൾഡ് വൈഡായിട്ട് യൂസ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഇത് ബാൻ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനാണ്. ചൈനീസ് ആപ്ലിക്കേഷൻ്റെ പേരിൽ ഇത് ഇന്ത്യയിൽ ബാൻ ചെയ്തിരിക്കുകയാണ്. ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. കൂടുതൽ ഇതിൽ വീഡിയോസ് ആയിരുന്നു വന്നുകൊണ്ടിരുന്ന ഒരു ആൾക്കാർക്കൊരു പ്രചോദനവും ഒരു വേദിയും ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുത്ത ഒരു
ഇതാണ് ടിക്ടോക്ക്, കാരണം ഷോർട്സ് വീഡിയോ. പിന്നെ കുറേ അത് വെറുപ്പിക്കലായി, എല്ലാവരും റോസ്റ്റിംഗ് ഒക്കെ ചെയ്ത് ടിക്ടോക്ക് അങ്ങനെ ഒരു ഇതിലേക്ക് മാറിക്കഴിഞ്ഞു. അവസാനം ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റി റീസൺസിൻ്റെ ഇതായിട്ട് ഈ ആപ്ലിക്കേഷൻ ഇന്ത്യയിൽ ഇപ്പോൾ ബാൻ ചെയ്തിരിക്കുകയാണ്. ഈ 10 ആപ്ലിക്കേഷനാണ് വേൾഡ് വൈഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ, യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്ലിക്കേഷൻ ഇതൊക്കെയാണ്. ഇതുകൂടാതെ നമുക്ക് ഇതിൻ്റെ റേറ്റിംഗ് ഒന്നും ഞാൻ പറയാതിരുന്നു, പലയിടത്തും പ്ലേ സ്റ്റോറിലാണെങ്കിലും ആപ്പ് സ്റ്റോറിലാണെങ്കിലും പല റേറ്റിങ്ങും പല സൈസുമാണ്. അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ആപ്ലിക്കേഷൻ ഇതിൽ ഏതാണെന്നുള്ളതും നിങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഏതാണെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അത് 8-ാമത്തെ നമ്പറാണെന്ന് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, പലരും ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ ടിക്ടോക്കിൽ നിന്ന് ഇന്ത്യയിൽ കിട്ടാത്ത കാരണം ബാക്കിയുള്ള ആപ്ലിക്കേഷനായിരിക്കും പലരും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത്രയോളം ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ.